കപ്പ ദോശയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ 1.5 നാഴികാരി, 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത കപ്പ, 5-6 പച്ചമുളക്, 1-8 ചുവന്ന മുളക്, കരിവേപ്പില, 1 കപ്പ് തേങ്ങ, കുറച്ചുപ്പ്, കാരം, ഇതാണ് ആവശ്യം. ഇത് നമ്മള് അരി എത്ര മണിക്കൂർ കുതിർത്തിട്ടുണ്ട്? അരി ഒരു 3 മണിക്കൂർ കുതിർത്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് ആദ്യം അരി ഇടാം. കപ്പദോശക്കുള്ള അരി ഇടാം. മാവ് ഉണ്ടാക്കാനായിട്ട് അരി ഇട്ടണം. കുതിർത്തി വെച്ച അരി, കുതിർത്തി വെച്ച അരി 3 മണിക്കൂർ കുതിർത്ത് വെക്കണം. മുളക് ഇടാം. അരിയിലേക്ക് മുളക്, മുളക് ഇട്ട് ഈ തേങ്ങയിട്ട് നന്നായിട്ട് അരയണം. അപ്പൊ നമുക്ക് അരച്ചെടുക്കാം അല്ലേ? അപ്പൊ നമ്മള് കപ്പയും കൂടെ ഇട്ട് അരച്ച്, ഗ്രേറ്റ് ചെയ്ത കപ്പയും കൂടെ ഇട്ട് അരച്ചതാണ്. നന്നായിട്ട് അറിഞ്ഞു ഒരുപാട് കുറച്ച് മൈ ഇതുപോലെ അറിയണം. അരി ഒരുപാട് അറിയണ്ട. ഇനി അതിലേക്ക് നമ്മൾ ഒരു 5 പച്ചമുളക്, എരിവ് വേണമെങ്കിൽ 2 കൂടെ ചേർക്കാം, എരിവ് ഇഷ്ടമുള്ള ഒരു കുറച്ച് കായപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് കരിവേപ്പില. ഇത് കൂടിയിട്ട് നന്നായിട്ട് അരക്കാം അല്ലേ? ഇത് കൂടിയിട്ട് അരച്ചു കഴിഞ്ഞാൽ അരപ്പിന്റെ നന്നായിട്ട് അരയണ്ട, ഒന്ന് രണ്ട് നല്ല തിരിച്ചെടുത്താൽ മതി. ഇത് കൂടി കഴിഞ്ഞാൽ നമ്മൾ അരപ്പ് കഴിയും അല്ലേ? മാവിന്റെ ഉപ്പ് ഇടണം. ഉപ്പ് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തോളൂ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത അരച്ചെടുത്താലും മാവായി. ഇപ്പൊ കപ്പ ദോശയ്ക്കുള്ള മാവ് റെഡിയായി. നമുക്ക് ഇത് കല്ല് ചുട്ടെടുക്കാൻ മതി. എണ്ണ അടവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാവ്, ഇത് സാധാരണ ദോശ മാവ് പോലെയാണോ? കുളിക്കണ്ട, ഇത് നമ്മൾ അരച്ച ഉടൻ തന്നെ ഇത് ഉടൻ തന്നെ ഉണ്ടാക്കിയെടുക്കുക അല്ലേ? ഇന്ന് വെന്ത് കഴിയുമ്പോൾ മറിച്ചിടണം അല്ലേ? തിരിച്ചു മറിച്ചിടാം അല്ലേ? ജസ്റ്റ് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അല്ലേ? അതെ. നമ്മുടെ കപ്പ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിതേപോലെ എല്ലാം ഒഴിച്ചെടുക്കാം. നമ്മുടെ കപ്പ ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മുടെ കപ്പയുടെ കൂടെയൊക്കെ ഇടിച്ചമുളക് പോലെ കഴിക്കൂലേ, അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി നമർത്തിയാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.